അടുത്ത സീസണിലെ ഐ എസ് എല്ലിന് ഒരുങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൂപ്പർ താരത്തെ കൂടി നിലനിർത്തി. ക്രൊയേഷ്യൻ പ്രതിരോധ താരം മാർക്കോ ലെസ്കോവിച്ചുമായുള്ള കരാർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നീട്ടി. ലെസ്കോവിച്ച് 2024 വരെ ബ്ലാസ്റ്റേഴ്സിൽ തുടരും. കഴിഞ്ഞ സീസണിൽ ഡൈനാമോ സാഗ്രബിൽ നിന്നാണ് ലെസ്കോവിച്ച് ബ്ലാസ്റ്റേഴ്സിലെത്തിയത്. 2009 ലെസ്കോവിച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത്. NKOCHന്റെ യൂത്ത് ടീമിലൂടെയായിരുന്നു തുടക്കം. 2011 സീനിയർ ടീമിലെത്തി 56 മത്സരങ്ങളിൽ കളിച്ചു, 5 ഗോളും നേടി. 2013 എച്ച് എൻ കെറിയേക്കിലെത്തി. 4 വർഷത്തേക്കായിരുന്നു കരാർ. രണ്ടാം സീസണിൽ 41 മത്സരങ്ങളിൽ ഇറങ്ങി. 2016 ജൂലൈയിൽ ഡൈനാമോ സാഗ്രബിലേക്ക്, 2020 ജനുവരിയിൽ വായ്പ അടിസ്ഥാനത്തിൽ NK ലോക്കോമോട്ടീവിക്ക് കളിച്ചു. തുടർന്നാണ് ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പിടുന്നത്. സീസണിൽ 21 മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് ജേഴ്സി അണിഞ്ഞു. 38 ടാക്കിളുകളും 37 ഇന്റർസെപ്ഷനുകളും നടത്തി. ദേശീയതലത്തിൽ U18 മുതൽ U21 വരെയുള്ള എല്ലാ യൂത്ത് മത്സരങ്ങളിലും ലെസ്കോവിച്ച് ക്രൊയേഷ്യയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. 2014 അർജന്റീനക്കെതിരെ ക്രൊയേഷ്യൻ സീനിയർ ദേശീയ ടീമിനായി അരങ്ങേറ്റം കുറിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം തുടരുന്നതിന്റെ ആവേശത്തിലാണ് ഞാൻ. കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ അരികെ വരെ എത്തിയിരുന്നു. ഈ സീസണിന്റെ ലക്ഷ്യം കപ്പ് മാത്രം. വുക്ക മനോജിന് കീഴിൽ കിരീടം നേടുമെന്നും കരാർ പുതുക്കിയ ശേഷം ലെസ്കോവിച്ച് പറഞ്ഞു. മാർക്കോയുമായി കരാറിലെത്തിയതിൽ വളരെ സന്തോഷം. ഈ ലീഗിലെ തന്നെ ഏറ്റവും മികച്ച കളിക്കാരനാണ്. കളത്തിലെ അദ്ദേഹത്തിന്റെ സ്ഥിരത അടുത്ത 2 വർഷത്തേക്കെങ്കിലും നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചാൽ അത് വലിയ നേട്ടമാകും, ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ഡയറക്ടർ കരോളിസ് കിൻഗിസ് പറഞ്ഞു. മാർക്കോയുമായുള്ള കരാർ നീട്ടിയതിൽ ഞങ്ങൾ ഏറെ സന്തുഷ്ടരാണ്. ISL ഏറ്റവും മികച്ച പ്രതിരോധ താരങ്ങളിൽ ഒരാളാണെന്ന് അദ്ദേഹം തെളിയിച്ചു. കണക്കുകൾ കൊണ്ട് മാത്രമല്ല, ആത്മസമർപ്പണവും പ്രൊഫഷണലിസവും എല്ലാവർക്കും വലിയ മാതൃകയാണ്. അദ്ദേഹം ഞങ്ങളുടെ കൂടെ തുടരുന്നതിൽ സന്തോഷമുണ്ട്. കാരണം ആ സ്ഥിരതയും നായക ഗുണവും പുതിയ കളിക്കാർക്ക് അവരുടെ മികവ് കൂട്ടാൻ സഹായമൊരുക്കും. അദ്ദേഹത്തിന്റെ പരിചയസമ്പത്തും മാനുഷിക മികവും ഞങ്ങളുടെ സംഘത്തിന് ഏറെ നല്ല കാര്യങ്ങൾ കൊണ്ടുവരും. മാർക്കോ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമാകുന്നത് വളരെ നല്ല കാര്യമാണെന്ന് ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ച് പറഞ്ഞു. ഇന്ത്യൻ ഫുട്ബോളിലെ കൂടുതൽ വാർത്തകൾക്കായി പന്തോളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.